എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. പ്രത്യേകമാക്കപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. എൻ്റെ ചാനലിലൂടെ വ്യത്യസ്തമായ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ പലതും അപ്ലോഡ് ചെയ്തു, പലർക്കും ഉപകാരപ്പെട്ടു, പലരും കമൻ്റ് ചെയ്തു, പലരും കോൾ ചെയ്ത് സന്തോഷം പറഞ്ഞു. എല്ലാവർക്കും 1000 കൃതജ്ഞതകൾ അറിയിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയൊരു പ്രശ്നമായി മാറിയ ഒരു സംഭവമാണ് കഫക്കെട്ട്. കഫം അധികമായി, ചിലപ്പോൾ തലയിൽ കഫം അധികമായി, അല്ലെങ്കിൽ തൊണ്ടയുടെ ഭാഗത്ത്, നെഞ്ഞിൽ കഫം അധികമായി, ഹൃദയത്തിൽ കഫം അധികമായി, ഇങ്ങനെ കഫം അമിതമായിട്ട് വല്ലാത്ത ആരോഗ്യ പ്രശ്നം നേരിടുന്ന പല ആളുകളും നമുക്ക് മുമ്പിലുണ്ട്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പലപ്പോഴും അവർക്ക് പ്രശ്നം പനി, വിടാത്ത പനി എല്ലാ ദിവസവും ഉണ്ടാവും. ഇതിന് കാരണം തേടിയപ്പോൾ അത് കഫത്തിൻ്റെ പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രഭാഷകന്മാർക്ക്, പ്രസംഗിക്കുന്ന ആളുകൾക്ക്, ക്ലാസ് എടുക്കുന്ന അധ്യാപകന്മാർക്ക് തൊണ്ടയിൽ കഫക്കെട്ടുകൊണ്ട് പലപ്പോഴും ശ്വാസമിടറിപ്പോകും, അല്ലെങ്കിൽ ശബ്ദത്തിൽ പോരായ്മകൾ വന്നു പോകും. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് കഫം കൊണ്ടുണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാ കഫവും നമുക്ക് ഉടനടി നമുക്ക് മാറ്റിയെടുക്കാനുള്ള അമൂല്യമായ രണ്ട് ചേരുവകളെ പറ്റിയാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തമായി അത്തരം വിഷയങ്ങൾ കേട്ട് നമ്മുടെ ജീവിതത്തിൽ നാം അത് പകർത്തി നാം ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം കഫക്കെട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. പ്രത്യേകം നാം പലപ്പോഴും തലയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ തലയിൽ കഫം നിറഞ്ഞ് വല്ലാത്ത വേദന അനുഭവിക്കുക, അല്ലെങ്കിൽ തല കനം വെച്ച് വല്ലാത്ത ഭാരം കൊണ്ട് സഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പിലുണ്ടല്ലോ. അത്തരക്കാർ പലപ്പോഴും ചെയ്യുന്നത് വിക്സോ അല്ലെങ്കിൽ ടൈഗർ വാമോ ഉപയോഗിച്ച് ആവി പിടിച്ച് അത് മാറ്റാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ കെമിക്കൽ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലുകളും മറ്റും പോയി ആവി പിടിച്ച് ആ തലയിലെ കഫം ഉരുകിക്കളയാൻ നോക്കുക. അപ്പോൾ പലപ്പോഴും അത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിനും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം നമ്മുടെ നാടുകളിൽ കിട്ടുന്ന പ്രകൃതിദത്തമായ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ലാതെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ നേരിടാനും ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം നേടാനും നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര വിഷയം ഇവിടെ ഓർമ്മപ്പെടുത്താൻ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് തൊണ്ടയിലും മറ്റുമുള്ള കഫങ്ങൾക്ക് കഫക്കെട്ട് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ കഫക്കെട്ട് കൊണ്ട് തൊണ്ടവേദന അനുഭവപ്പെടുന്ന ഇത്തരം രോഗികൾക്ക് ഏറ്റവും നല്ല ഒരു മരുന്ന് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഈ മരുന്ന് കേട്ട് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രോഗത്തിൽ നിന്നും ഈ കഫത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുമെന്നത് തീർച്ചയാണ്, ഉറപ്പാണ്. നിങ്ങൾ ചുവന്ന ഉള്ളി, അത് ചെറുതാണെങ്കിൽ ഏറ്റവും നല്ലത്, അത് കിട്ടുന്നില്ലെങ്കിൽ വലിയ ചുവന്ന ഉള്ളി എടുക്കുക. എന്നിട്ട് ഒരു 3 അല്ലെങ്കിൽ 2 ഉള്ളി എടുത്ത് അരിഞ്ഞ് അത് നല്ല കൽക്കഷ്ണം വാങ്ങി പൊടിച്ച് ഈ ഉള്ളിയും ഈ കൽക്കഷ്ണത്തിൻ്റെ പൊടിയും ചേർത്ത് നാം തിരുമ്മി സൂക്ഷിക്കുക. ഏകദേശം 1/2 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും അത് തമ്മിൽ ചേർന്നുകൊണ്ടുള്ള കോമ്പിനേഷൻ ഉണ്ടാകണം. അങ്ങനെ ആ ഉള്ളിയും കൽക്കഷ്ണവും ചേർത്ത് നാം തിരുമ്മി വെച്ച് ഏകദേശം 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നാം ആ ഉള്ളി എടുത്ത് നാം കഴിക്കുകയാണെങ്കിൽ, നാം ആ ഉള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തൊണ്ടയുടെ ഭാഗത്തു നിന്നുള്ള, അല്ലെങ്കിൽ ഈ കഫം കൊണ്ടുള്ള ഇടർച്ചകൾ, ശബ്ദത്തിലുള്ള പോരായ്മകൾ, ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയും. പ്രത്യേകിച്ച് തൊണ്ടവേദനകൾ പരിപൂർണമായും കഫം കൊണ്ടുള്ള തൊണ്ടവേദനകളൊക്കെ മാറ്റാൻ ഈ മരുന്ന് അമൂല്യമാണ്. ചുവന്ന ഉള്ളിയും കൽക്കഷ്ണവും ചേർത്ത് വെച്ച മിശ്രിതം 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം അത് നാം കഴിക്കുക. അല്പാൽപമായി കഴിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ തയ്യാറാകുക. മറ്റൊന്നാണ് നമ്മുടെ തലയുടെ ഉൾഭാഗങ്ങളിലും കഫം നിറഞ്ഞ് തലവേദന കൊണ്ട്,
അല്ലെങ്കിൽ തല കനത്ത് നല്ല ഭാരം കൊണ്ട് ജീവിതത്തിൽ വല്ലാത്ത കഫം നിറഞ്ഞ് പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ആ കഫം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള മറ്റൊരു മരുന്നും കൂടി ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. ടൈഗർ ബാമോ അല്ലെങ്കിൽ വിക്സോ ഉപയോഗിച്ച് ആവി പിടിക്കുന്നതിന് പകരം ഏറ്റവും നല്ല പ്രകൃതിദത്തമായ കുറച്ച് ചേരുവകൾ ചേർത്ത് നാം ആവി പിടിക്കുകയാണെങ്കിൽ തലയുടെ ഭാഗത്തുള്ള മുഴുവൻ കഫങ്ങളും ഉരുകി ഒലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രയും അത്ഭുതപ്പെടുന്ന ഒരു മരുന്നും കൂടിയാണ്. ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് സാധാരണ ആവി പിടിക്കുന്ന ആ മേഖലകളിൽ നാം ഈ മരുന്ന് കൊണ്ട് ആവി പിടിച്ചാൽ തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് ഈ കഫത്തിൽ നിന്ന് തലയുടെ ഭാഗത്തുള്ള കനം കൊണ്ട് അല്ലെങ്കിൽ ഭാരം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഈ കഫം കൊണ്ടുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ വളരെ ഈസിയാണ്. അതിന് മറ്റൊന്നുമല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ നാടുകളിൽ കിട്ടുന്ന തുളസി, കുറച്ച് തുളസി എടുക്കുക, പിന്നെ കുറച്ച് പൊതീന എടുക്കുക, കുറച്ച് പച്ചമഞ്ഞൾ എടുക്കുക. തുളസി, പൊതീന, പച്ചമഞ്ഞൾ, പിന്നെ എടുക്കേണ്ടത് കുറച്ച് ഉലുവയാണ്. ഉലുവയും കുറച്ചെടുത്ത് കുറച്ച് കല്ലുപ്പും ചേർത്ത് പച്ചമഞ്ഞൾ, പൊതീന, തുളസി, ഉലുവ, പിന്നെ കുറച്ച് കല്ലുപ്പും ചേർത്ത് നാം വെള്ളം തിളപ്പിക്കുക. നല്ല ഡിഗ്രിയിൽ ചൂടായി അതിൻ്റെ ആവി വരുന്ന സമയത്ത് സാധാരണ നാം ആവി പിടിക്കുന്നത് പോലെ തുണിയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ആ പാത്രത്തിലേക്ക് ആവി പിടിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ കഫത്തിൻ്റെ പ്രശ്നം പരിപൂർണമായി മാറ്റിയെടുക്കാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. അനുഭവിച്ചതുകൊണ്ട് നിങ്ങളോടുമായി പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം രോഗികൾക്ക് ഈ മരുന്ന് നിങ്ങൾ അറിയിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. വളരെ ഉപകാരപ്രദമായ ഈ മരുന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ മരുന്ന് ഉപയോഗിക്കുക. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും നല്ലൊരു വിഷയമായി വീണ്ടും കാണാമെന്നുള്ള ഉറപ്പോടുകൂടെ ഓക്കെ ബൈ.